വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബത്തേരി പുത്തൻകുന്നിൽ സ്കൂളിൽ വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ സർവജന സ്കൂളിനെതിരെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം. നാട്ടുകാർ സ്റ്റാഫ് റൂം അടിച്ചു തകർത്തു. സംഭവത്തെ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ക്ലാസ് മുറിയിൽ വെച്ച് ഷഹല ഷെറിന് പാമ്പ് കടിയേറ്റത്. ക്ലാസ് മുറിയിലെ സിമന്റ് തറയിൽ കാല് കുടുങ്ങുകയും കാലിൽ മുറിവ് പറ്റിയതാണ് ആദ്യം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പാമ്പ് കടിച്ചതാണെന്ന് വിദ്യാർത്ഥി പറഞ്ഞെങ്കിലും അധ്യാപകർ ഗൗനിച്ചില്ലെന്നാണ് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറയുന്നത്. ആണി കുത്തിയതാ, ബെഞ്ച് തട്ടിയതാ, കല്ലൊരിഞ്ഞതാ. ആണി കുത്തിയ രണ്ട് ഭാഗത്ത് കുത്തോ, രണ്ട് സൈഡ് കാലിൻ്റെ അവിടെ ചോര വന്നിട്ട് ഓല് കേക്കൊണ്ട് ഒരു അര മിനിറ്റ് ഒരു മുമ്പ് സെക്കൻഡ് ആ സമയത്ത് ആ നടന്ന ആ സ്പോട്ടിന് ടീച്ചറിനോട് പറഞ്ഞ എന്തായാലും കല്ല് കുത്തിയതാണ് ആണി കുത്തിയതായാലും ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചൂടെ. രക്ഷിതാവിനെ വിവരമറിയിക്കാൻ തന്നെ 1 മണിക്കൂറോളം വൈകിയെന്നും കുട്ടികൾ പറയുന്നു. സ്കൂൾ വിടാൻ നിന്ന് 5 മിനിറ്റ് മുമ്പിലാവലു കൊണ്ടുപോയത് ഉപ്പം വന്നിട്ട് കൊണ്ടുപോയത്. എന്നാൽ രക്ഷിതാവ് താൻ വന്ന ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് അറിയിച്ചതിനാലാണ് 5 മിനിറ്റോളം കാത്തിരുന്നതെന്നാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത്. സ്കൂളിന് തെറ്റുപറ്റിയെന്ന് കരുതുന്നില്ല. നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിക്ക് വേണ്ടി ഈ രക്ഷാകർത്താവിനെ ഒന്ന് പുള്ളി ഇവിടുത്തെ ഒരു ബത്തേരി ബാറിലെ അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോട്ടെ, കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞത് ചുങ്കത്തുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരാം, ഞാൻ വന്നിട്ട് ഉണ്ടാകുന്ന പറഞ്ഞു. അദ്ദേഹം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ ഷിജിലിനെ സസ്പെൻഡ് ചെയ്തു. 3 അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രതിഷേധവുമായി സ്കൂളിലെത്തിയ നാട്ടുകാർ സർവജന സ്കൂളിലെ സ്റ്റാഫും അടിച്ചു തകർത്തു. പ്രിൻസിപ്പളിന്റെ പൂട്ടിയിട്ട മുറിയും നാട്ടുകാർ ചവിട്ടി പൊളിച്ചു. 24 വയനാട്. ഭവനരഹിതർക്ക് വീടൊരുക്കാൻ ബസ് സ്റ്റാൻഡ് പണയം വെക്കാനൊരുങ്ങി മലപ്പുറം നഗരസഭ. വായ്പയായി 5 കോടി രൂപ ആവശ്യപ്പെട്ടാണ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെ സമീപിച്ചത്. നഗരസഭാ ഭരണസമിതി കൂട്ടായെടുത്ത തീരുമാനപ്രകാരമാണ് 75 കോടിയിലധികം മൂല്യമുള്ള ബസ് സ്റ്റാൻഡ് പണയം വെക്കുന്നത്. കയ്യിൽ പണമില്ല, PMAY ലൈഫ് ഭവന പദ്ധതിയുടെ നടത്തിപ്പിന് നഗരസഭയുടെ വിഹിതം കണ്ടെത്തുകയും വേണം. സാമ്പത്തിക പ്രശ്നം രൂക്ഷമായതോടെയാണ് നഗരസഭാ കെട്ടിടത്തോട് ചേർന്നുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പണയപ്പെടുത്താൻ തീരുമാനിച്ചത്. 20 വർഷത്തെ കാലാവധിയിൽ 5 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ടാണ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെ നഗരസഭ സമീപിച്ചത്. ലൈഫ് ഭവന പദ്ധതിയുടെ 50% നഗരസഭയും ബാക്കി 50% കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വഹിക്കണമെന്നാണ് പുതിയ തീരുമാനം. 332 വീടുകളുടെ അപേക്ഷയാണ് നഗരസഭയ്ക്ക് മുമ്പിലുള്ളത്. ഇതിനായി 4.98 കോടി രൂപ ചെലവഴിക്കണം. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഫണ്ടില്ലാത്തതിനാലാണ് ബസ് സ്റ്റാൻഡ് പണയം വെക്കാൻ തീരുമാനിച്ചത്. ഓരോ വീടിന് 2 ലക്ഷം കൊടുക്കാമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പിന്നീട് സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നു, 1.5 ലക്ഷം ഒരാൾക്ക് ലോൺ മുഖാന്തരം നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡ് പണയപ്പെടുത്തിക്കൊണ്ട് 4.48 കോടി രൂപ ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. പദ്ധതി വിഹിതത്തിൽ നിന്നും പണം കുറയ്ക്കുന്നതിനൊപ്പം മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നവീകരിച്ചതിന് ശേഷം ലഭിക്കുന്ന കടകളുടെ മുൻകൂർത്തുകയും ബാങ്ക് അടവിലേക്ക് നൽകാനാണ് തീരുമാനം. അതിനിടയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റാൻഡ് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന് പണയപ്പെടുത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. 24 മലപ്പുറം. 4 വർഷമായിട്ടും പണി പൂർത്തിയാകാതെ അഗതി ആശ്രയ പദ്ധതി വീടുകൾ. കാസർഗോഡ് നഗരസഭയിലെ നുള്ളിപ്പാടിയിലാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാതെ 14 വീടുകളുടെ നിർമ്മാണം പകുതിയിൽ നിലച്ചത്. നഗരസഭയുടെ അനാസ്ഥയിൽ നശിക്കുന്നത് നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്. 24 എക്സ്ക്ലൂസീവ്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം വീടുകളില്ലാതെ പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് കാസർഗോഡ് നഗരസഭ 49 സെന്റ് ഭൂമിയിൽ അഗതി ആശ്രയ പദ്ധതി പ്രകാരം വീടുകൾ അനുവദിച്ചത്. 4 വർഷം മുൻപ് പണികൾ ആരംഭിച്ചെങ്കിലും കോൺക്രീറ്റ് പണിയോടെ പാതിവഴിയിലായി. ഇതിലൊന്നും താല്പര്യം നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗ് കാട്ടിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് കൗൺസിൽ യോഗത്തിലും മറ്റും ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും തടസ്സവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ അതിനെ രാഷ്ട്രീയപരമായിട്ടാണ് അവർ കാണുന്നത്. അതേസമയം ആശ്രയ പദ്ധതിയിലെ വീടുകൾക്ക് സമീപത്തായി മറ്റൊരു ഭവന പദ്ധതിയുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി 30 വീടുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ ഭവന പദ്ധതി പ്രകാരം കഴിഞ്ഞ 1 വർഷം മുൻപ് പണിയാരംഭിച്ച വീടുകളുടെ പണി ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഗരസഭയുടെ അഗതി ആശ്രയ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന 14 വീടുകളുടെ പണി കഴിഞ്ഞ 4 വർഷമായി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കൊട്ടില. 24.
കർഷകരുടെ വ്യക്തി വിവരങ്ങൾ സ്വകാര്യ മൊബൈൽ ഫോൺ മുഖേന ശേഖരിക്കാനുള്ള ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയ്ക്കായുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഫോണിൽ ശേഖരിക്കാനുള്ള നിർദ്ദേശത്തിനെതിരെയാണ് എതിർപ്പുയരുന്നത്. ഉത്തരവിനെതിരെ പ്രതിഷേധിച്ചവരെ സ്ഥലം മാറ്റുകയാണെന്ന് ജീവനക്കാർ ആരോപിച്ചു. വിള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടി നടത്തുന്ന കർഷകരുടെ വിവരശേഖരണമാണ് വിവാദമാകുന്നത്. കൃഷി വകുപ്പ് നടത്തേണ്ടിയിരുന്ന വിവരശേഖരണം ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന് കൈമാറുകയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ സ്വകാര്യ മൊബൈൽ ഫോണിൽ വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് ഉത്തരവ്. സർവേ ജോലികൾക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ടാബ്ലറ്റോ മൊബൈൽ ഫോണോ ലഭ്യമാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം മറികടന്നാണ് പുതിയ ഉത്തരവെന്ന് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവിവരങ്ങൾ ഒരു കാരണവശാലും വ്യക്തിഗതമായിട്ടുള്ള മൊബൈൽ ഫോണിലോ അതുപോലുള്ള കാര്യങ്ങളിലോ എടുക്കരുത് എന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നിലവിൽ നിൽക്കുമ്പോഴാണ് ഈ വകുപ്പ് നിലവിലെ ജീവനക്കാരുടെ മൊബൈൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കർഷകരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കണമെന്ന ഏകപക്ഷീയമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. കർഷകരുടെ പേര്, മെയിൽ വിലാസം, കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണം, വിളയിലും കുടുംബ വിവരങ്ങൾ, അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ സ്വന്തം മൊബൈൽ ഫോണിൽ ശേഖരിക്കാനാണ് നിർദ്ദേശം. ഉത്തരവിനെതിരെ പ്രതിഷേധിക്കുന്നവരെ സ്ഥലം മാറ്റി ഭീഷണിപ്പെടുത്തുകയാണെന്നും ജീവനക്കാർ പറയുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത മുതിർന്ന ജീവനക്കാർക്കുൾപ്പെടെ വിവരശേഖരണം വെല്ലുവിളിയാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. 24 കോട്ടയം. കൊല്ലം മേയർ വി രാജേന്ദ്രബാബു രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരം അവസാന വർഷം CPIയുടെ അംഗമാകും നഗരസഭയെ നയിക്കുക. പടിയിറങ്ങുന്നത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കൊല്ലത്തിന് പ്രിയങ്കരനായ ജനകീയ മേയർ. കഴിഞ്ഞ 4 വർഷം കൊല്ലം നഗരസഭയ്ക്ക് ചടുല നേതൃത്വം നൽകിയ നേതാവാണ് വി രാജേന്ദ്രബാബു. ആക്ഷേപങ്ങളില്ലാത്ത ഭരണമായിരുന്നു രാജേന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ നഗരസഭ നടത്തിയത്. നിരവധി വികസന പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് രാജേന്ദ്രബാബു മുന്നണി ധാരണ പ്രകാരം CPI പ്രതിനിധിക്കായി വഴിമാറുന്നത്. നിരവധി അവാർഡുകളും മേയറുടെ സാരഥ്യത്തിൽ നഗരസഭയെ തേടിയെത്തി. ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള പ്രഥമ നഗരപാലിക അവാർഡ്, ആരോഗ്യരംഗത്ത് ആർദ്രം കായകൽപ പുരസ്കാരങ്ങൾ തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടതാണ്. വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും രാജേന്ദ്രബാബു മുന്നിലായിരുന്നു. പടിയുറങ്ങുമ്പോഴും തുടർന്നുള്ള നഗരത്തിന്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് രാജേന്ദ്രബാബുവിന്. ഞങ്ങളീ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് പരിമിതമായ ഫണ്ടുകൾ പരമാവധി നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പിന്നെ തീരുമാനിച്ച കാര്യങ്ങൾ 80% പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നഗരസഭാ ജീവനക്കാർക്കും സ്ഥാനമൊഴിയുന്ന മേയറെക്കുറിച്ച് 1000 നാവാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നഗരസഭാ ജീവനക്കാരെയും കൗൺസിലേഴ്സിനെയൊക്കെ ഒരുപോലെ സാറ് കൊണ്ടുപോയിട്ടുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾക്കും ഈ മേയർ പ്രിയങ്കരനായിരുന്നു. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും ഇല്ലാതെ തന്നെ കൗൺസിലർമാർ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നല്ല പ്രതികരണവും വിഷയങ്ങളെ ഉടൻ പരിഹാരം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. CPI പുതിയ മേയറെ ഉടൻ പ്രഖ്യാപിക്കും. നിലവിൽ CPI വഹിച്ചുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPM ഏറ്റെടുക്കും. സലിം മാലിക്, 24 കൊല്ലം. പരാതികൾ ഒഴിയാതെ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനവും വേദികളുടെ സൗകര്യക്കുറവുകളും മത്സരങ്ങൾ ആരംഭിക്കാൻ വൈകിയതും ഇന്നും പ്രതിഷേധത്തിന് കാരണമായി. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിലെ സംഘാടക പിഴവ് ഉരുത്താതെയാണ് 3ാം ദിവസവും കലാപരിപാടികൾ അരങ്ങേറിയത്. പല വേദികൾക്ക് മുന്നിലും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നതിന് പരിഹാരമായിട്ടില്ല. ചമയമിട്ട് മണിക്കൂറുകളോളം നിന്നിട്ടും പല മത്സര ഇനങ്ങളും തുടങ്ങാൻ മണിക്കൂറുകൾ വൈകി. ഞങ്ങൾ വന്നപ്പോ ഇവിടെ നിന്ന് എല്ലാരും പറഞ്ഞ് വേദത്ത് തുടങ്ങും, പക്ഷെ ഇതുവരെയും ജഡ്ജസ് എത്തിയിട്ടില്ല. കലാമേള കാണാൻ എത്തിയവർക്കും നിരാശ തന്നെ. വേണ്ടത്ര ഇരിപ്പിടങ്ങൾ പോലുമില്ലാതെ വെയിലും മഴയും കൊണ്ടാണ് കലാപ്രേമികൾ മേള ആസ്വദിക്കുന്നത്. ഫസ്റ്റിലത്തെ ദിവസം തന്നെ ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല, പന്തലുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവിടെ മഴ പെയ്ത് ഇന്നലത്തെ മഴയത്ത് ആകെ പ്രശ്നമായി. മഴയത്ത് ഒരു പായ പോലും വലിച്ചു കെട്ടാതെ ഫുൾ മഴയത്താണ് ഇവിടെ പ്രേക്ഷകർ നിന്നിട്ടുള്ളത്. ശബ്ദ സംവിധാനത്തിലെ പിഴവുകളും പല മത്സരങ്ങളിലും വില്ലനായി. ഫലപ്രഖ്യാപനത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും കയ്യാങ്കളി വരെ എത്തി. 24 കോഴിക്കോട്. മലയാളിയെ ചിരിപ്പിച്ച നടി കണ്ണമാലി മോളിയുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. ഹൃദയസംബന്ധമായ അസുഖം ബാധിച്ച മോളി ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പാടിലാണ്. കണ്ണമാലി മോളി എന്ന ചാളമേരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ്. എന്നാൽ മോളി ചേച്ചിയുടെ ജീവിതം ഇപ്പോൾ ദുരിതക്കയത്തിലാണ്. നാളുകളേറെയായി മോളി ചേച്ചി ജോലിക്ക് പോയിട്ട്. കാരണം ഹൃദയസംബന്ധമായ അസുഖം ജീവിതത്തിൽ വില്ലനായി മാറി.
മരുന്ന് വാങ്ങിക്കണം നമുക്ക്. എനിക്കൊരു ട്രിപ്പ് മരുന്നിന് വേണേൽ 10,000 രൂപയില്ല, എനിക്കൊരു ട്രിപ്പ് മരുന്നിന് പോകാൻ പറ്റില്ല. അതുപോലെ മേടിക്കാം, സാമ്പത്തിക കഴിവില്ലാത്തവളാണ് ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് അത്ര കഴിവില്ല എനിക്ക്. എൻ്റെ മക്കൾക്ക് തരാനുള്ള കഴിവ് എൻ്റെ മക്കൾക്കില്ല. അയൽവാസി കടം നൽകിയ പണം കൊണ്ടാണ് ഒടുവിൽ മരുന്നു വാങ്ങിയത്. സുമനസുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രിയനടി. 24 കൊച്ചി. കാഞ്ഞങ്ങാട് നടക്കുന്ന 60th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കത്തിലാണ് സംഘാടകർ. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഹരിത കലോത്സവം ഒരുക്കുന്നതിന്റെ അണിയറയിലാണ് ഓരോരുത്തരും. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ലളിതമായ സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കുന്നത്. കലോത്സവത്തിന് എത്തുന്നവർക്ക് നൽകാൻ 3000 തുണിസഞ്ചികളാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കുന്നത്. കലോത്സവ വേദിയിലേക്ക് പ്ലാസ്റ്റിക് സഞ്ചികളുമായി വരുന്നവർക്ക് പകരം തുണിസഞ്ചി നൽകും. ഇത്തരത്തിൽ 3000 തുണിസഞ്ചികളാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത്. ഉപയോഗത്തിന് ശേഷം ഉപേക്ഷിച്ച സാരികളാണ് തുണിസഞ്ചിയുടെ രൂപത്തിൽ പുനരുപയോഗപ്രദമാകുന്നത്. മടിക്കൈ, അജാനൂർ, പള്ളിക്കര പഞ്ചായത്തുകളിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകർ ശേഖരിച്ച സാരികളാണ് കലോത്സവത്തിനായി തുണിസഞ്ചിയായി മാറുന്നത്. GIT സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നാണ് തുണിസഞ്ചികളുടെ നിർമ്മാണം. നമ്മൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം വലിയ മഹാമേള നടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഈ പരിസര പ്രദേശം വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലളിതവും ചെലവ് കുറഞ്ഞതും ഒപ്പം പരിസ്ഥിതി കിണങ്ങുന്നതുമായ മാർഗങ്ങൾ കണ്ടെത്തി മാലിന്യമുക്തമായ കലാമാമാങ്കം ഒരുക്കുവാനാണ് സംഘാടകർ ശ്രമിക്കുന്നത്. 5000 തുണിസഞ്ചികൾ തയ്യാറാക്കി കലോത്സവത്തെ ഹരിത കലോത്സവമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് ഇവർ. കാസർഗോഡ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻ പട്ടം നേടിയ കോതമംഗലം മാർ ബേസിൽ സ്കൂളിലെ കായിക താരങ്ങൾക്ക് പൗരാവലി സ്വീകരണം നൽകി. 62 നേടിയാണ് 63rd കായികമേളയിൽ മാർ ബേസിൽ ചാമ്പ്യൻ പട്ടം നേടിയത്. മാർത്തോമ ചെറിയ പള്ളി അങ്കണത്തിൽ നിന്ന് വലിയ പ്രകടനത്തോടെയാണ് താരങ്ങളെയും അധ്യാപകരെയും സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. കായിക പട്ടം തിരിച്ചു പിടിച്ചെങ്കിലും വിജയം ആവർത്തിക്കണമെങ്കിൽ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് കായിക അധ്യാപകരുടെയും കായിക താരങ്ങളുടെയും ആവശ്യം. തരിശുഭൂമിയിലെ കൃഷിയിൽ പുതുചരിത്രം കുറിക്കാനൊരുങ്ങി കോട്ടയം ജില്ല. നടപ്പ് വർഷത്തിൽ 5000 കൃഷി വ്യാപിപ്പിക്കാനാണ് പദ്ധതി. തരിശുനില കൃഷിയിൽ വൻ മുന്നേറ്റമാണ് കഴിഞ്ഞ 3 കോട്ടയത്ത് ഉണ്ടായത്. 3 മുമ്പ് മെത്രാൻകായലിൽ തുടങ്ങിവെച്ച തരിശുനില കൃഷിയിൽ വൻ കുതിച്ചു കയറ്റമാണ് ഉണ്ടായത്. 4100 കൃഷിയാണ് ജില്ലയിലാകെ ഇതുവരെ ആരംഭിക്കാനായത്. മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ നദീ സംയോജന പദ്ധതി യാഥാർത്ഥ്യമായതോടെയാണ് തരിശുനില കൃഷി വ്യാപകമായത്. ഈ വർഷം 1242 നിലത്തുകൂടി കൃഷിയിറക്കാനാണ് പദ്ധതി. ഇക്കൊല്ലത്തെ പുഞ്ചക്കൃഷി പൂർത്തിയാകുന്നതോടെ ഏറ്റവും കൂടുതൽ തരിശുനില കൃഷിയിറക്കിയ ജില്ലയെന്ന നേട്ടം കോട്ടയത്തിന് സ്വന്തമാകും. കോട്ടയം ജില്ലയിൽ തരിശുനില കൃഷി 5000 വ്യാപിപ്പിക്കാൻ ഈ വർഷത്തെ പുഞ്ചയും കൂടെ കഴിയുമ്പോൾ 5000 സ്ഥലത്തേക്ക് ഈ തരിശുനില കൃഷി വ്യാപിപ്പിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുള്ളത്. അതിന് ജനകീയ കൂട്ടായ്മകളുടെ, പാടശേഖര സമിതികളുടെ, പഞ്ചായത്ത് അധികൃതരുടെ, ഒത്തിരി സോഷ്യൽ ഓർഗനൈസേഷൻസിൻ്റെ, മീനച്ചിലാർ, മീനന്തറയാർ, കൗടൂരാർ നദീ പുനഃസംയോജന പദ്ധതി പ്രവർത്തകരുടെയൊക്കെ നിർലോഭമായ സഹകരണം ഞങ്ങൾക്കുണ്ട്. 5000 കൃഷി വ്യാപിപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനം 22 മന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. 24 കോട്ടയം. റോൾ ബോൾ വനിതാ ലോകകപ്പിൽ ഇന്ത്യക്കായി കളിച്ച ഏക മലയാളി താരം ശ്രീലക്ഷ്മിക്ക് തലസ്ഥാനത്ത് ആവേശോജ്വല സ്വീകരണം നൽകി സഹപാഠികളും സുഹൃത്തുക്കളും. അച്ഛൻ മരണപ്പെട്ട 14th ദിവസമാണ് ശ്രീലക്ഷ്മി ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ കെനിയയോട് പരാജയപ്പെട്ടെങ്കിലും ശ്രീലക്ഷ്മിയുടെ പ്രകടനം മികവുറ്റതായിരുന്നു. പി
പിന്തുണയും പ്രോത്സാഹനവുമായി എന്നും ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ ശ്രീകുമാർ മരിച്ച് 14-ാം ദിവസമാണ് ലോകകപ്പിനുള്ള റോൾബോൾ ദേശീയ ടീമിലേക്ക് ശ്രീലക്ഷ്മിക്ക് ക്ഷണമെത്തുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ റോളർ സ്കേറ്റിംഗ് പരിശീലകനായ എ നാസറിന്റെ ശിഷ്യയായ ശ്രീലക്ഷ്മി 2008 മുതൽ ആരംഭിച്ച കഠിന പരിശീലനത്തിലൊടുവിലാണ് ദേശീയ ടീമിലേക്ക് വിളിയെത്തുന്ന ആദ്യ മലയാളിയായി മാറുന്നത്. മകൾ പറക്കുന്നത് കാണാൻ കൊതിച്ച അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള ബാധ്യത അവൾക്കുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച 14-ാമത്തെ ദിവസം പോയിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വേദനകളുണ്ടായിരുന്നു. എന്നാലും കളിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല ശ്രീലക്ഷ്മി. ഭയങ്കര സന്തോഷം. അതുമാത്രമല്ല, എല്ലാവരെയും കാണുമ്പോഴും ഭയങ്കര സന്തോഷം. കേരളത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചെന്നൈയിൽ ഈ മാസം 15-ന് ആരംഭിച്ച ലോകകപ്പിൽ 17 രാജ്യങ്ങളാണ് മത്സരിച്ചത്. ഇന്നലെ നടന്ന ഫൈനലിൽ ഇന്ത്യ കെനിയയോട് പരാജയപ്പെട്ടു. എന്നാൽ കാലിൽ ചക്രവും കയ്യിൽ ബോളുമേന്തി കുതിച്ച ശ്രീലക്ഷ്മിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. അതെ, നല്ല റിസ്ക് ഉണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ മുകളിലേക്ക് വരുന്നുള്ളൂ. അത് മാറണം. എല്ലാവരും നല്ല രീതിയിൽ കളിച്ച് മേൽമേൽ വരണം. തിരുവനന്തപുരം കല്ലയം സ്വദേശിയായ ഈ 19-കാരി മണക്കാട് നാഷണൽ കോളേജിലെ 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും ശ്രീലക്ഷ്മിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. മിനി, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ തലത്തിൽ 9 പ്രാവശ്യം ശ്രീലക്ഷ്മി കേരളത്തിനായി കളിച്ചിട്ടുണ്ട്. ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, റോളർ സ്പോർട്ട് എന്നിവയുടെ സങ്കര രൂപമാണ് റോൾബോൾ. സജീവിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. അന്നന്നത്തെ അന്നത്തിനു പോലും ഗതിയില്ലാത്ത കാരിത്താസ് കോളനി നിവാസികൾ ഇപ്പോൾ കുടിവെള്ളക്കരത്തിന്റെ ബില്ല് കണ്ട ഞെട്ടലിലാണ്. വാട്ടർ അതോറിറ്റി നൽകിയ കുടിവെള്ളക്കരത്തിന്റെ ബില്ലിൽ 8,000 മുതൽ 65,000 വരെ കുടിശ്ശിക തുക ഒന്നിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 40-ഓളം വീടുകളിലെ കണക്ഷൻ വിച്ഛേദിച്ചതോടെ ഇവർ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ്. കൊല്ലം മയ്യനാട് കാരിത്താസ് കോളനിയിലാണ് വർഷങ്ങളായുള്ള കുടിവെള്ളക്കരത്തിന്റെ കുടിശ്ശിക ഒന്നിച്ചടയ്ക്കണമെന്നുള്ള നോട്ടീസ് എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് കോളനിവാസികൾക്ക് തുക അടയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു അറിയിപ്പ് പോലും ലഭിച്ചിരുന്നുമില്ല. നിത്യ ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന കാരിത്താസ് കോളനിയിലെ കുടുംബങ്ങൾക്ക് ഒറ്റത്തവണ കൊണ്ട് 8,000 മുതൽ 65,000 രൂപ വരെ വരുന്ന ബില്ല് അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല. ഘട്ടംഘട്ടമായി കുടിശ്ശിക അടച്ചു തീർക്കാമെന്ന കോളനിവാസികളുടെ ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടിട്ടില്ല. നാട്ടുകാരുടെ സഹായത്തോടെ കഴിയുന്ന രോഗിയായ ഫിലോമിനയ്ക്ക് വന്ന 65,000 രൂപ കുടിശ്ശിക എങ്ങനെ അടച്ചു തീർക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കടലിനും കായലിനും നടുവിലുള്ള ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന കാരിത്താസ് കോളനി. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമല്ലാതെ മറ്റ് ആശ്രയവുമില്ല. 98 വീടുകളുള്ളതിൽ 40 കണക്ഷനുകൾ വിച്ഛേദിച്ചു. ബാക്കിയുള്ളവർക്ക് താക്കീതും നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത്രയും കുടിശ്ശിക വരാൻ കാരണം വാട്ടർ അതോറിറ്റി തന്നെയാണെന്നും ആക്ഷേപമുണ്ട്. മത്സ്യം ബന്ധനമാണ് അവരുടെ മുഖ്യ തൊഴിൽ. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം എത്രയാണ്, ലാഭം എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരമാവധി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഗഡുക്കളായിട്ട് കൊടുക്കാനുള്ള, ഗഡുക്കളാക്കി കൊടുത്ത് അവരുടെ ഈ വിഷമത്തിന് ഒരു പരിഹാരം കാണുക. കുടിശ്ശിക തുക അടച്ചു തീർക്കാനുള്ള സാവകാശം നൽകണമെന്ന് കേഴുകയാണ് കോളനിവാസികൾ. സലിം മാലിക്, 24, കൊല്ലം. ശബരിമല യുവതീ പ്രവേശന കോലാഹലങ്ങളൊക്കെ കണ്ടും കേട്ടും നിശബ്ദയായി ഒരാളുണ്ട് സന്നിധാനത്ത്. ശബരിമല ധർമ്മശാസ്താവിന് സ്വയം സമർപ്പിച്ച് കാത്തിരിക്കുന്ന മാളികപ്പുറം ഭഗവതിയാണത്. ശബരിമല തീർത്ഥാടനത്തിൽ അയ്യപ്പനോളം പ്രാധാന്യം മാളികപ്പുറത്തമ്മയ്ക്കുമുണ്ട്. മാനവരാശി ഇന്നോളം കേട്ട പ്രണയകഥകളിൽ ഇത്ര കണ്ട സുന്ദരമായൊന്ന് മറ്റൊന്നുണ്ടാകില്ല. താൻ അവനുള്ളത് മാത്രമെന്ന ഉള്ളിലുറപ്പിച്ച് മാളികപ്പുറത്തമ്മ കാത്തിരിക്കുകയാണ്. അധികം അകലെയല്ല, അടുത്ത ശബരിഗിരീശന്റെ തൊട്ടടുത്ത്. അനശ്വര പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണമായി അയ്യപ്പനാൽ കൊല ചെയ്യപ്പെട്ട മഹിഷി സുന്ദരിയായ സ്ത്രീരൂപം പ്രാപിക്കുകയും അയ്യപ്പനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. എന്നാൽ നിത്യബ്രഹ്മചാരിയായി ശപഥമെടുത്ത അയ്യപ്പൻ ആ അഭ്യർത്ഥന നിരസിക്കുകയും തൻ്റെ തൊട്ടടുത്ത ഇരിപ്പിടം അനുവദിക്കുകയും ചെയ്തു. കന്നിയയ്യപ്പന്മാർ സന്ദർശിക്കാത്ത വർഷം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കുമെന്നാണ് വിശ്വാസം. Oh
കൊച്ചുകടുത്ത സ്വാമി, മണിമണ്ഡപം, നവഗ്രഹം, നാഗരാജാവ് എന്നിവയാണ് മറ്റ് പ്രതിഷ്ഠകൾ. ഭഗവതി സേവയും തേങ്ങയുരുട്ടലും പ്രധാന വഴിപാടുകളും. ക്യാമറാമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം എസ് ശ്രീകാന്ത്, 24 സന്നിധാനം. സമകാലിക വിഷയങ്ങളെ അവതരിപ്പിച്ച ഒരു ചിത്ര പ്രദർശനം. ഒന്നിലധികം ചിത്രപരമ്പരകൾ കൂട്ടിയിണക്കിയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. വർഗീസ് കളത്തിൽ എന്ന ചിത്രകാരന്റെ ഏറ്റവും മികച്ച വരകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. വർത്തമാനകാലത്തിലെ യാഥാർത്ഥ്യങ്ങൾ ദൃശ്യവൽക്കരിക്കുകയാണ് ചിത്രകാരൻ. അലൻ കുർദിയും വിയറ്റ്നാം സ്വാതന്ത്ര്യസമര പോരാളികളെ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യവും തുടങ്ങി ഫാന്റസി ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. അക്രിലിക്, ജലചായം, എണ്ണച്ചായം, ചാർക്കോൾ തുടങ്ങിയ മാധ്യമങ്ങളിൽ രചിച്ച 60 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഇലൂമിനേഷൻസ് ഇൻ ദ പെർപെച്വൽ ഫ്ലോ ഓഫ് ടൈം എന്ന പേരിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് സമൂഹത്തോട് പറയാൻ താല്പര്യമുള്ള സമൂഹത്തിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില ആശയങ്ങളെ, ചില വിഷയങ്ങളെ ചിത്രത്തിലൂടെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് എന്റെ ചിത്രരചന. സെൽഫ് പോർട്രേറ്റ് വിത്ത് ബേണിംഗ് മെമ്മറീസ്, പ്രേ പ്രെഡറ്റർ പ്രേ, വിങ്സ് എന്നിങ്ങനെ 3 പരമ്പരകളിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ചിത്രത്തെ കാഴ്ചയായി മാത്രം കാണാതെ ആശയപ്രകാശനത്തിനുള്ള മീഡിയമായി ഉപയോഗിക്കുകയാണ് ചിത്രകാരൻ. 24 കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കായികമേളകളിൽ നിർണായക സ്ഥാനമാണ് തൃശൂർ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന് ഉള്ളത്. കേരളത്തിന് നിരവധി താരങ്ങളെ സമ്മാനിച്ച സ്കൂളിൽ പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇക്കഴിഞ്ഞ കായികമേളയിലെ മിന്നും താരമാണ് ആൻസി സോജൻ. റെക്കോർഡോടെ നേടിയത് 3 സ്വർണമെഡലുകൾ. ആൻസിയുടെ സ്കൂളിൽ പക്ഷേ ഒരു കായിക പ്രതിഭയെ വളർത്തിയെടുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. വലിയ ഗ്രൗണ്ട് സ്കൂളിന് സ്വന്തമായുണ്ട്. 2 കോടി മുടക്കി അശാസ്ത്രീയമായി പണിതീർത്ത ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിയാൽ താരങ്ങൾ പിന്നെ മേള കാണില്ല. ഗ്രൗണ്ട് ഇപ്പം നിർമ്മാണത്തിലുള്ള ഒരു അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് ഗ്രൗണ്ട് ഈ രീതിയിലൊക്കെ ആയിട്ടുള്ളത്. കിലോമീറ്ററുകൾക്കപ്പുറം വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടാണ് നിലവിൽ കുട്ടികൾ പരിശീലനത്തിനായി ആശ്രയിക്കുന്നത്. നാട്ടിക സ്പോർട്സ് അക്കാദമിക്ക് കീഴിൽ പ്രതിഭാധനരായ 13 പെൺകുട്ടികളാണുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കേണ്ട ബാധ്യതയുള്ളവർ പക്ഷേ കണ്ണടച്ചമട്ടാണ്. ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൗണ്ട് ഇപ്പോഴും അത് പൂർണ്ണ രീതിയിൽ സജ്ജമായെന്ന് പറയാൻ കഴിയില്ല. ജനപ്രതിനിധികളൊക്കെ ശ്രമിക്കണമെന്ന്, ഞങ്ങൾ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല, അവരെ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണ രീതിയിൽ വിജയിച്ചിട്ടില്ല. ജിംനേഷ്യം ബ്ലോക്ക് സ്കൂളിൽ തയ്യാറാണ്. ഉപകരണങ്ങളുടെ അപര്യാപ്തത കാരണം തുറന്നുകൊടുത്തിട്ടില്ല. ഇന്നത്തെ താരം ആൻസിയാണ്. നാളെയുടെ ട്രാക്കുകൾ കീഴടക്കാൻ പോരാടുന്നവർ വേറെയും ഉണ്ടിവിടെ. കണ്ടില്ലെന്ന് നടിക്കാതെ അടിയന്തര ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. 24 തൃശൂർ. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി കടലുണ്ടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 6 കിലോമീറ്റർ ദൂരത്തോളം റോഡ് തകർന്ന 4 വർഷമായിട്ടും ജനപ്രതിനിധികളും സർക്കാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നതായും ആരോപണമുണ്ട്. പരപ്പനങ്ങാടി മുതൽ കടലുണ്ടി വരെയുള്ള റോഡിലൂടെ ഒരു തവണ സഞ്ചരിച്ചാൽ മതി, ആരോഗ്യവാൻ പോലും രോഗികളായി മാറും. അത്രത്തോളം ശോചനീയമാണ് ഈ റോഡിന്റെ സ്ഥിതി. വലിയ ഗർത്തങ്ങളാണ് റോഡ് മുഴുവൻ. പൊടിശല്യവും രൂക്ഷം. ഒരു മഴ പെയ്താൽ റോഡ് മുഴുവൻ കുളങ്ങളായി മാറും. കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റോഡിൻ്റെ. ഇത് ഇവിടുത്തെ നാട്ടുകാർ ഇതിൽ കല്ലും മണ്ണും ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് നിരത്തിയിട്ടാണ് ഈ റോഡ്, ഈ തരത്തിൽ വാഹനങ്ങൾ പോകുന്നത്. ഇത് ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാണ്ട് ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരെ കഴിയുന്നില്ല. റോഡിലെ വലിയ ഗർത്തങ്ങൾ കാരണം നിരവധി പേരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. 3 പേരുടെ മരണത്തിനും ഈ ദുർഘടപാത കാരണമായി. UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ റോഡ് വർക്ക് ചെയ്യുന്നത്. രാത്രിയിലാണ് ഈ റോഡിന്റെ ഫുള്ള് വർക്ക് നടന്നുള്ളത്. വളരെ തെറ്റായ രീതിയിലാണ് ഈ റോഡ് പണിയുന്നത്. 1 വർഷം ആകുമ്പോഴേക്ക് റോഡ് പൊളിഞ്ഞ് തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി ഈ റോഡ് ഇതേ അവസ്ഥയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനം പ്രക്ഷോഭം തുടങ്ങിയിട്ടും കാലമേറെയായി. എന്നിട്ടും അധികൃതർക്ക് ഇളക്കമില്ല എന്നതാണ് പരിഹാസ്യം. ഭരണകൂടവും ജനപ്രതിനിധികളും വ്യത്യസ്ത രാഷ്ട്രീയത്തിന്റെ ഭാഗമായതിനാൽ പരസ്പരം പഴിചാരുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം അഷ്കർ അലി, 24 മലപ്പുറം. മലപ്പുറത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നാടുകാണി ചുരം പാത. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് ആയിരുന്ന വില്യം ക്യാമ്പൽ ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് നാടുകാണി ചുരം പാത കണ്ടെത്തിയതെന്നാണ് ചരിത്രം. എന്നാൽ വില്യം ക്യാമ്പലിന്റെ പേരിൽ സ്ഥാപിച്ച ചരിത്ര സ്മാരക ശില അനാഥമായി കാടുമൂടിയ നിലയിലാണ്.
1864 നാടുകാണി അണ്ണാ നഗറിൽ വില്യം ക്യാമ്പലിന്റെ ഓർമ്മയ്ക്കായി ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ച ഈ സ്മാരകശിലയ്ക്ക് 1.5 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഒരു ആദിവാസിയുടെയും വളർത്തുനായയുടെയും സഹായത്തോടെ വില്യം ക്യാമ്പൽ എന്ന ബ്രിട്ടീഷ് സർക്കാർ കാലത്തെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ നാടുകാണി ചുരം കണ്ടെത്തിയെന്നാണ് ചരിത്രം. ചുരം പാത തേടി യാത്ര പോയ വില്യം ക്യാമ്പലും സംഘവും തമിഴ്നാട്ടിലെ ഘോര വനാന്തരത്തിൽ അകപ്പെട്ട് കാണാതായതോടെ ആദിവാസികൾ അവരുടെ ഭാഷാശൈലിയിൽ നാടുകാണി എന്ന് പറഞ്ഞെന്നും അങ്ങനെയാണ് ഇന്നത്തെ നാടുകാണി രൂപപ്പെട്ടതെന്നുമാണ് വാമൊഴി. പിന്നീട് രോഗബാധിതനായ വില്യം ക്യാമ്പലിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയെന്നും ചരിത്രമുണ്ട്. എന്നാൽ പാത കണ്ടെത്താൻ സഹായിച്ച ആദിവാസിയെയും നായയെയും ബ്രിട്ടീഷുകാർ വനത്തിൽ തന്നെ ഉപേക്ഷിച്ചെന്നും പറയപ്പെടുന്നു. വില്യം ക്യാമ്പലിന്റെ പാവനസ്മരണയ്ക്കാണ് ബ്രിട്ടീഷുകാർ ഈ സ്മാരകം നിർമ്മിച്ചത്. സ്മാരകം ഇന്ന് ഈ ഭാഗത്ത് എല്ലാവർക്കും കാണാൻ റോഡ് പോകുന്ന സൈഡിലാണ്. അതിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ആരും സംരക്ഷിക്കാൻ ആളില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുരാവസ്ത ഗവേഷകരും മറ്റൊരു ഇത് ഈ സ്ഥലം സന്ദർശിച്ചിട്ട് ഇതിന് വേണ്ടുന്ന ഒരു സംവിധാനം ചെയ്ത് ഇതിനെ ഒന്നും കൂടി മോടി പിടിപ്പിച്ച് ഇത് നശിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. നാടുകാണി ചുരം പാതയുടെ സൗകര്യം ആവോളം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ചുരം പാത കണ്ടെത്തിയ വില്യം ക്യാമ്പലിനെയും ഈ ചരിത്ര സ്തൂപത്തെയും നമ്മൾ മറന്നു. പൂർണമായും കാടുമൂടിയ നിലയിലാണ് സ്മാരകശിലയുടെ ഇപ്പോഴത്തെ അവസ്ഥ. 24 മലപ്പുറം. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 24 ആണ്. ഉപമായ അരുൺകുമാർ എത്തും. നമസ്കാരം.